സോ ലയണൽ മെസ്സി ബാഴ്സലോണ വിട്ടതും പി എസ് ജിയിൽ ജോയിൻ ചെയ്തതുമൊക്കെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഫുട്ബോൾ ഫാൻസ് ഒന്നടങ്കം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് കുറെ അധികം വീഡിയോസ് ചെയ്യണം, നിങ്ങളുമായിട്ട് കുറെ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അൺഫോർച്ചുനേറ്റ്ലി അതിനെ സാധിച്ചില്ല. ആകെ ഒരു ഒറ്റ വീഡിയോ മാത്രമാണ് നമ്മൾ ഈ ഒരു കാര്യവുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ റീസൺ, എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല. യാ, അത് മാത്രമാണ് റീസൺ. ഓക്കെ, എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല, അപ്പോ വീഡിയോസ് ചെയ്യൽ കുറച്ച് റിസ്ക് ആയിരുന്നു. എനിവേ, ഇപ്പോ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ മുന്നിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഷെയർ ചെയ്യാം, അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്ന് കൂടെ നോക്കാന്ന്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇത് ജസ്റ്റ് ഒരു ടോപ്പിക് ആയിട്ട് മാത്രം കളയേണ്ട, അടുത്ത വർഷം വളരെയധികം പോസിബിലിറ്റി ഉള്ള ഒരു കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. അതായത് ലയണൽ മെസ്സിക്ക് പിന്നാലെ സിആർ7 കൂടെ ലീഗ് വണ്ണിലേക്ക് അല്ലെങ്കിൽ ലീഗ് ഓണിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ്. അതിന്റെ ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് സിആർ7 യുവന്റസ് കോൺട്രാക്ട് ഈ ഒരു വർഷത്തോടെ കഴിയും. ആൻഡ് യുവന്റസ് ഒരിക്കലും തീർച്ചയായിട്ടും സിആർ7 കോൺട്രാക്ട് ഇനി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം ആ സാലറി അത്രക്കും വലുതാണ്, യുവന്റസിനെ കൊണ്ട് ഇപ്പോ കൂട്ടിയാൽ കൂടാത്ത തരത്തിലാണ് സിആർ7 സാലറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പുതിയ നല്ല പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ പോലും ഇപ്പോഴത്തെ കണ്ടീഷനിൽ കഴിയുന്നില്ല. രണ്ടാമത്തെ റീസൺ അതാണ് ഇതിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടി എന്ന് നമുക്ക് പറയാം, കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പെ പി എസ് ജി വിടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഫുട്ബോൾ ഫാൻസിനിടയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. മെസ്സിയോടൊപ്പം ഉള്ള പ്രസ് മീറ്റിൽ കിലിയൻ എംബാപ്പയുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള തരത്തിൽ അല്ലെങ്കിൽ കിലിയൻ എംബാപ്പെ പി എസ് ജിയിൽ തന്നെ തുടരുമെന്നുള്ള രീതിയിലാണ് നാസർ അൽ ഖലൈഫി ഒക്കെ സംസാരിച്ചത് എന്നുണ്ടെങ്കിൽ കൂടെ അത് നമുക്ക് ഒരിക്കലും ഉറപ്പിക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എംബാപ്പയെ നമ്മൾ ഫ്യൂച്ചർ ഓഫ് ഫുട്ബോൾ ആയിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സിയും സിആർ7 ഒക്കെ അവരുടെ കരിയറിൽ എത്തിയ അത്രക്കും വലിയൊരു ലെവലിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ കൂടെ പി എസ് ജിയോടൊപ്പം മെസ്സിയും നെയ്മറും ഒക്കെ കളിക്കുന്ന ആ ഒരു സെയിം ടീമിൽ ഇനിയും എംബാപ്പയെ കുറെ കാലം കളിക്കുകയാണെങ്കിൽ അത് പോസിബിൾ ആകില്ല എന്നുള്ളതാണ് സത്യം. സോ എംബാപ്പയെ സംബന്ധിച്ച് ഒരു പുതിയ ചലഞ്ച് വേണം, എംബാപ്പയെ മെയിൻ മാൻ ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു പുതിയ ടീം വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എംബാപ്പയും അത് തന്നെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നതും. അതായത് എംബാപ്പയെ സംബന്ധിച്ച് റയൽ മാഡ്രിഡിലേക്ക് പോവുക എന്നുള്ളത് വളരെ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. ലാലീഗയെ സംബന്ധിച്ചും എംബാപ്പെ, ഹാളണ്ട് അങ്ങനെയുള്ള പുതിയ സൂപ്പർ താരങ്ങൾ ആ ഒരു ലീഗിൽ കളിക്കുക എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഐ മീൻ മെസ്സി, നെയ്മർ, ക്രിസ്റ്റ്യാനോ എല്ലാവരും പോയതോടെ ലാലീഗയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. സോ അവർക്ക് അവരെ സംബന്ധിച്ചും എംബാപ്പെ ഓർ ഹാളണ്ട് അങ്ങനെയുള്ള പ്ലേയേഴ്സ് ലീഗിൽ വരിക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എംബാപ്പെ പുതിയൊരു ക്ലബിൽ കളിക്കും, അടുത്ത സീസണിൽ കളിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എംബാപ്പെ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുക? ഇതിനെ കുറിച്ചിട്ടാണ് AS ഒരു പുതിയ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. കിലിയൻ എംബാപ്പെ കോൺട്രാക്ട് പുതുക്കില്ല എന്ന് നാസർ അൽ ഖലൈഫി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ 2022 ആകാതെ അല്ലെങ്കിൽ ആളുടെ കോൺട്രാക്ട് കഴിയാതെ പുതിയൊരു ക്ലബിലേക്ക് ആളെ വിടില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനം അവർ എടുക്കുമെന്ന് കൂടെ ഇതിൽ പറയുന്നുണ്ട്. ഇവിടെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ സിആർ7 ലീഗ് വൺ എന്നുള്ള ആ ഒരു ടോപ്പിക് വരുന്നത്. എംബാപ്പയുടെ റീപ്ലേസ്മെന്റിനെ അവർ പി എസ് സിയുടെ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ എംബാപ്പയുടെ പകരമായിട്ട് സിആർ7 പി എസ് ജിയിലേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ ഒരു ഫ്രീ ഏജന്റ് ആയിട്ട് എംബാപ്പയുടെ പകരമായിട്ട് ക്രിസ്റ്റ്യാനോയെ കൂടെ പി എസ് ജിയുടെ മുന്നേറ്റ നിരയിലേക്ക് കൊണ്ടുവരാൻ പി എസ് ജി ശ്രമിക്കുമെന്നൊക്കെയാണ് AS റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെസ്സിയും സിആർ7 ഒരു ക്ലബിൽ കളിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് മെസ്സിയും നെയ്മറും ക്രിസ്റ്റ്യാനോയും ഒരു ക്ലബിൽ കളിക്കുന്നത് കാണാനുള്ള ഒരു ചാൻസ് ഒക്കെ കിട്ടാൻ പോകുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എംബാപ്പയുടെ കാര്യം, സിആർ7 യുവന്റസ് കോൺട്രാക്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടണം. അപ്പോ നമുക്ക് നോക്കാം ഇതൊക്കെ സംഭവിക്കോ ഇല്ലയോ എന്നുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ആൻഡ് ഇതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് സിആർ7 പോർച്ചുഗീസ് ടീമേറ്റ് ആയിട്ടുള്ള ഹോസേ ഫോണ്ടെ ലീഗ് വൺ കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ലില്ലയിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും മെസ്സേജ് അയക്കാറുണ്ട്. സിആർ7 റിപ്ലൈ ആയിട്ട് ഹാ 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 എന്ന് അയക്കാറുണ്ട് അത്രേ. സോ സിആർ7 ലീഗ് വൺ നെക്സ്റ്റ് സീസൺ കൺഫേംഡ് ആൻഡ് ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.